മദ്യപിച്ചെത്തി സ്റ്റേഷനിൽ ബഹളം വെച്ച നടൻ വിനായകനാണ് ഇന്നത്തെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ആരാണ് വിനായകൻ? വിനായകൻ തെന്നിന്ത്യൻ അറിയപ്പെടുന്ന സിനിമാ താരമാണ്. കമ്മട്ടിപ്പാടം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നേടിയ നടൻ കൂടിയാണ്. രജനീകാന്ത് നായകനായ തമിഴ് ചിത്രം ജയിലറിലെ വിനായകന്റെ വില്ലൻ വേഷം പ്രേക്ഷകരുടെ മുക്തകണ്ഠം പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു. എന്നാൽ വിനായകൻ പലപ്പോഴും വിവാദങ്ങളുടെ നായകൻ കൂടിയായി മാറുകയാണ്. ഇന്നലെ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ മദ്യപിച്ചെത്തിയ വിനായകൻ തന്റെ വീട്ടിൽ വന്ന പെൺകുട്ടി ആരാണ് എന്ന ചോദ്യം ഉയർത്തിയതോടെയാണ് വിവാദത്തിന് തുടക്കം. പോലീസുമായുള്ള തർക്കം വലിയ ബഹളമായതോടെ കസബ പോലീസ് സ്റ്റേഷന്റെ പ്രവർത്തനം അലങ്കോലപ്പെടുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ബഹളം വയ്ക്കുകയും പോലീസുകാരോട് തർക്കിക്കുകയും സ്റ്റേഷനകത്ത് വെച്ച് പുകവലിക്കുകയും ഒക്കെ ചെയ്ത വിനായകനെ പോലീസ് എന്തുകൊണ്ട് വിട്ടയച്ചു? സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന നിസാര വകുപ്പ് ചുമത്തിയത് ആരുടെ ഇടപെടൽ മൂലമാണ്? ഉമാ തോമസ് MLA ആരോപണം വിനായകൻ ഒരു സഖാവായതിനാലാണ് എന്നതാണ്. വീട്ടിൽ ഭാര്യയുമായി ഉണ്ടായ വാർക്കു തർക്കത്തിനിടെ വിനായകൻ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം വനിതാ പോലീസുകാർ മഫ്തിയിൽ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത്. പോലീസുകാർ അവിടെ എത്തിയ സന്ദർഭത്തിൽ വിനായകൻ നിങ്ങൾ ആരാണ് എന്ന ചോദ്യം ഉന്നയിച്ചു. ഇത് സ്വാഭാവികമാണ്. പോലീസുകാർ മഫ്തിയിൽ ഒരു പരാതി അന്വേഷിക്കാനായി ചെല്ലുമ്പോൾ തിരിച്ചറിയൽ കാർഡ് നിർബന്ധമായി കയ്യിൽ കരുതണം. ഈ സാമാന്യ നിയമം അറിയാത്തവരാണോ കൊച്ചി പോലീസ്? സ്ഥിരം ശല്യക്കാരനായി മാറിക്കൊണ്ടിരിക്കുന്ന നടൻ വിനായകനെ കേസെടുത്ത് കോടതിയിൽ ഹാജരാക്കാമായിരുന്നിട്ടും നിസാര വകുപ്പുകൾ പ്രകാരം കേസെടുത്ത പോലീസിന്റെ നിലപാടാണ് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. പോലീസിന്റെ ഈ ഒരു അനാസ്ഥ ഈ ഒരു വിഭാഗം പോലീസുകാരെ നിശബ്ദമാക്കിയിരിക്കുകയാണ്. വിനായകന്റെ ജാതിയോ മതമോ അല്ല വിഷയം, മറിച്ച് അയാൾക്ക് എന്തും എവിടെയും പറയാമെന്ന ധാർഷ്ട്യമാണ്. തികഞ്ഞ സ്ത്രീവിരുദ്ധനായ വിനായകന്റെ മുൻ പ്രസ്താവനകൾ ഇന്നും നാം മറന്നിട്ടില്ല. സ്വന്തം ഭാര്യയെ പോലും അസഭ്യം പറയുന്ന വിനായകന് ചികിത്സ വേണം എന്നതിൽ തർക്കമില്ല. വിനായകൻ എന്ന സിനിമാ താരത്തിനും സാധാരണ ജനതയ്ക്കും നിയമപരിരക്ഷ ഒരുപോലെയാണ് എന്നിരിക്കെ ആരാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത്? എന്തായാലും വിനായകനെതിരെ ന്യായീകരിച്ചും വിമർശിച്ചും സമുന്നതരായ നേതാക്കളടക്കം ഒരുപാട് പേരാണ് രംഗത്തെത്തിയിരിക്കുന്നത്. തന്റെ അഭിപ്രായങ്ങളിലെ ശരി തെറ്റുകളെക്കുറിച്ച് ഒട്ടും ചിന്തിക്കാതെ പലപ്പോഴും വിനായകൻ സമൂഹ മാധ്യമങ്ങളിലും പൊതുസ്ഥലങ്ങളിലും വിവാദ പരാമർശങ്ങൾ നടത്താറുണ്ട്. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ വിനായകൻ അധിക്ഷേപിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നത് ഏറെ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുകയും എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷൻ കേസെടുക്കുകയും ചെയ്തിരുന്നു. എന്റെ അച്ഛനും ചത്തു, നിങ്ങളുടെ അച്ഛനും ചത്തു, അതിനിപ്പോ ഞങ്ങൾ എന്തു ചെയ്യണം? നല്ലവനാണെന്ന് നിങ്ങൾ വിചാരിച്ചാലും ഞാൻ വിചാരിക്കില്ല. കരുണാകരന്റെ കാര്യം നോക്കിയാൽ നമ്മൾക്കറിയില്ലേ ഇയാൾ ആരൊക്കെയാണെന്ന്? ഇതായിരുന്നു വിനായകന്റെ പരാമർശം. അതിനുശേഷവും അതിനു മുൻപും സമാനമായ രീതിയിൽ നിരവധി വിവാദങ്ങൾ സൃഷ്ടിച്ചയാളാണ് വിനായകൻ. വിമാനത്തിൽ കയറുന്നതിനിടെ സഹയാത്രികയോട് അപമര്യാദയായി പെരുമാറിയതിന് ഇൻഡിഗോ എയർലൈൻസ് നടനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് എത്തിയിരുന്നു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചപ്പോൾ വീട്ടിൽ അഭിനന്ദിക്കാനെത്തിയ കൊച്ചി മേയറെ നടൻ വിനായകൻ സ്വീകരിക്കാതിരുന്നതും വിവാദത്തിനിടയാക്കി. മീറ്റു വിവാദത്തിൽ വിനായകൻ അരോചകമായ ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതുകൂടാതെ വയനാട്ടിലെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാനായി ക്ഷണിച്ചുകൊണ്ട് ഫോൺ ചെയ്ത ഒരു സ്ത്രീയോട് അസഭ്യം പറഞ്ഞതും പത്രപ്രവർത്തകയോട് അശ്ലീല ചുവയോടെ സംസാരിച്ചതടക്കം നിരവധി കേസുകൾ വിനായകനെതിരെ ഉയർന്നിട്ടുണ്ട്.